Voice of Women. She Art. സീനൂസ് എന്ന യൂട്യൂബ് ചാനലിനും പോർട്ടലിനും എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. മാത്രമല്ല, സ്ത്രീകളുടെ മാത്രമായിട്ടുള്ള ഒരു ചാനൽ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അതിലേറെ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കാണുന്നു. അതിന് എല്ലാ ആശംസകളും നേരുക മാത്രമല്ല, വിജയ ആശംസകളാണ് ഞാൻ നേരുന്നത്. ഇവിടെ പെഞ്ഞാറമ്പോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവ കല എന്ന സ്ഥാപനത്തിലെ കുഞ്ഞുങ്ങൾ ഇവിടെ തിരുവാതിര അവതരിപ്പിക്കുവാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. തീർച്ചയായും അയ്യപ്പന്റെ അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടിയാണ് അവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ വളരെ യാദർച്ഛികമായിട്ടാണ് ഇവിടെ എത്തിയത്. ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ ഇതുപോലെ ഒരു അവസരം എനിക്ക് ലഭിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആ കുട്ടികൾ ഇവിടെ അവതരിപ്പിക്കുന്ന തിരുവാതിര കാണുവാനും അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ ഉള്ള അവസരവും ഒരുക്കിയെടുക്കുന്നു. നാളുകളിൽ അവരുടെ ജീവിതത്തിൽ നല്ല നിലയിൽ കലാരംഗത്ത് വളർന്നു വരാൻ അവർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഷീ ന്യൂസിലേക്ക് സ്വാഗതം. 2020 പുതുവർഷത്തിൽ അയ്യപ്പന് മുന്നിൽ തിരുവാതിര സമർപ്പണം നടത്തി കുഞ്ഞ് മാളികപ്പുറങ്ങൾ. ആരെങ്കിലും അണിയറയിലും വനിതകൾ മാത്രമായുള്ള തിരുവാതിര നടനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വെഞ്ഞാറമൂട് ജീവകലാ കലാ സാംസ്കാരിക മണ്ഡലം ശബരീഷ സന്നിധിയിൽ തിരുവാതിര സംഘടിപ്പിച്ചത്. തിരുവാതിര ഡാൻസ് ഇക്കൊല്ലവും നമ്മുടെ ശബരിമലയിൽ 9 മണിക്ക് ആരംഭിക്കുന്നതാണ്. ആദ്യമായിട്ട് തിരുവോണം നാളിൽ ആദ്യമായി ശബരിമലയുടെ ചരിത്രത്തിൽ അത്തപ്പൂക്കളം ഇട്ടിട്ട് 2017 ഈ തിരുവാതിര മഹോത്സവം നടന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെയൊക്കെ പ്രിയങ്കരനായ അരുൺ അരുൺപ്രകാശ് സാറ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു പ്രതികരണം. വെഞ്ഞാറമൂട് മേഖലയിലുള്ള നിരവധി കലാകാരന്മാരെ എനിക്ക് നേരത്തെ തന്നെ പാർലമെൻ്റ് അംഗം ആകുന്നതിന് മുമ്പ് തന്നെ കാണാനും ബന്ധപ്പെടാനുമുള്ള അവസരം എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. ഞാൻ പല അവസരങ്ങളിലും അവിടുത്തെ പല പരിപാടികളിലും എനിക്ക് പങ്കെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ തിരുവാതിര, അതായത് ശബരിമല സന്നിധിയിൽ വെച്ച് അയ്യപ്പൻ്റെ മുമ്പിൽ വെച്ച് തിരുവാതിര നടത്താൻ കുട്ടികൾ തയ്യാറാകുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഏറെ സന്തോഷം തോന്നി. മാത്രമല്ല, വളരെ യാദർച്ഛികമായിട്ടാണ് ഞാൻ ഇന്നലെ ഇവിടെ എത്താൻ അവസരമുണ്ടായത്. എനിക്കൊന്ന് എല്ലാം കൂടി ഒരു അയ്യപ്പൻ്റെ അനുഗ്രഹത്തോടെയാണ് ഒരുപക്ഷെ ഇന്ന് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കുട്ടികൾ ഇവിടെ ഇന്ന് തിരുവാതിര അവതരിപ്പിക്കുന്നു. ഇന്നലെ തന്നെ എന്നെ ഇവിടെ ഈ ഒരു ചടങ്ങിന് വേണ്ടി അന്നദാനം ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ ഉണ്ണിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു കുട്ടികളുടെ ഒരു തിരുവാതിര ഇവിടെ നടത്തുന്നുണ്ട്, അതിന് കൂടി പങ്കെടുത്താൽ കൊള്ളാം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ആകട്ടെ എന്ന് പറയുകയുണ്ടായി. ഏതായാലും വളർന്നു വരുന്ന ഒരു കലാ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് പണ്ട് മുതലേ ഞാനടക്കമുള്ള അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ആളുകളുടെ ഉത്തരവാദിത്വവും ചുമതലയുമാണ്. അതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും അല്ലെങ്കിൽ എല്ലാ സഹായങ്ങളും ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് നിന്നൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ മേഖലകളിലൊക്കെ ഇതുപോലെ ഒരുപാട് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു പ്രദേശമായിരുന്നു. വെഞ്ഞാറമൂട്ടിലെ കുട്ടികൾ നമ്മുടെ ഇവിടെ തിരുവാതിര അവതരിപ്പിക്കുകയും അവതരിപ്പിക്കുക മാത്രമല്ല അവർ ജീവിതത്തിൽ തന്നെ ഒരു നല്ല നിലയിലേക്ക് അവർക്ക് കലാരംഗത്ത് എത്തിച്ചേരാൻ അവസരം തീർച്ചയായിട്ടും ഭഗവാൻ നൽകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. പുതുവത്സരത്തിൻ്റെ ആശംസകൾ കൂടി നേരുന്നു. വ്രതം നോറ്റ്
കോഴിക്കോട്ടെ മാളികപ്പുറങ്ങൾ അയ്യപ്പന് മുന്നിൽ തിരുവാതിര അവതരിപ്പിച്ചത് പുതുവർഷത്തിൽ ഭക്തർക്ക് നവ്യാനുഭവമായി മാറി. പതിവ് പോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിൽ സന്നിധാനത്തും 18-ാം പടിയിലും പൂക്കളം ഒരുക്കിയ ശേഷമായിരുന്നു തിരുവാതിര അരങ്ങേറിയത്. 10 വയസ്സിൽ താഴെയുള്ള 10 പെൺകുട്ടികളാണ് തിരുസന്നിധിയിൽ തിരുവാതിര അവതരിപ്പിച്ചത്. അയ്യപ്പ ദർശനത്തിനു ശേഷം തിരുമുറ്റത്ത് ആദ്യ ചുവട് വെച്ച ശേഷം വലിയ നടപ്പന്തലി സ്റ്റേജിൽ നൃത്തഭംഗിയുടെ കാഴ്ചമേളം അവ തിരുവാതിര അവതരിപ്പിച്ചു. ദർശനത്തിന് മണിക്കൂറുകൾ കാത്തുനിന്ന തീർത്ഥാടകർക്ക് മികച്ച കലാവിരുന്നായി അത് മാറി. മയൂക ജിജിത് കറ്റാടി, എ വി അനാമിത്ര, എം എ ആഘ, ബി എസ് ശ്രീവിദ്യ, എച്ച് കെ നിധി, എസ് ആർദ്ര, വി എസ് നവമി, വി എസ് നിരഞ്ജന, എസ് എച്ച് ഹിവാനി, എസ് ആദിത്യ എന്നിവരാണ് തിരുവാതിര അവതരിപ്പിച്ച കുട്ടിത്താരങ്ങൾ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാലത്തിലെ കലാരൂപമായ തിരുവാതിര ഈ ഭഗവത്സവിയെ അവതരിപ്പിക്കുവാനും ആ ഭാഗ്യം അധികാര യഥാർത്ഥതയുണ്ട്. ഭഗവതിയെ ആ വളരെ എനിക്ക് ലഭിച്ചു അധികം സന്തോഷമുണ്ട്. ഇന്ന് വീണ്ടും ഈ പുതുവർഷ ദിനത്തിൽ അധികാരി ഭഗവാനുമാകെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വീണ്ടും തിരുവാതിര അവതരിപ്പിക്കുകയാണ്. തിരുവാതിരയുടെ പ്രത്യേകത അറിയാം, തിരുവാതിരി പരമേശ്വരന്റെ ബോധപ്പെടുത്തലാണ് തിരുവാതിര. നമ്മുടെ നാടിലൊക്കെ ഇപ്പോഴാണ് 2020 ആണിനെ പറയുന്നത്. സീനുണ്ടെങ്കിൽ സീനോടൊപ്പം പാതുകയുണ്ട്, സീനയുണ്ടെങ്കിൽ സീനയോടൊപ്പം രാധനുണ്ട്, രാധയുണ്ടെങ്കിൽ രാധയോടൊപ്പം സീനുണ്ട്. അങ്ങനെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഭാരതത്തിലെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നമ്മുടെ വിശ്വാസങ്ങളിലൊക്കെ സ്ത്രീ പുരുഷൻ പണ്ട് മുതലേ ഇക്വാലി ലഭിച്ചിരുന്ന ഒരു സമൂഹമാണ്. അതിനെ തന്നെയാണ് നമ്മൾ സംഭവിക്കുന്നത്. ഒരു ഈ ഇന്ന ഈ വേദിയിൽ നമ്മുടെ നിർവാചന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അതി ഇപ്പോൾ പറയാം. ഈ ശബരിമലയുടെ മാത്രം ഈ ഭൂപാലി ശബരിമലി അയ്യപ്പനെ എം പി അടൂർ പ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ജീവകലാ ഭാരവാഹികളായ വി എസ് ബിജുകുമാർ, പി മധു, എസ് ഈശ്വരൻ പോറ്റി, ദിലീപ് പുല്ലാമ്പാറ, ജിജിത് ടൈംസ് ഓഫ് ഇന്ത്യ എന്നിവർ സന്നിഹിതരായിരുന്നു. ധനുമാസ തിരുവാതിരയുടെ പ്രസക്തി സമൂഹത്തിന് പകർന്നു നൽകാൻ വേണ്ടിയാണ് 2-ാം വർഷവും ഇവിടെ എത്തിച്ചേർന്നത് എന്ന് ജീവകലാ സാംസ്കാരിക മണ്ഡലം സെക്രട്ടറി ബിജു പറഞ്ഞു. 8 വർഷമായി ജീവകലയുടെ നേതൃത്വത്തിൽ വെഞ്ഞാറമുട്ടിൽ പാരമ്പര്യ തിരുവാതിരക്കളി പഠിപ്പിക്കുന്നുണ്ട്. Thank you.
സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകളെ ഉന്നമനത്തിന് തയ്യാറുള്ള ഒരു ന്യൂസ് ചാനലും ന്യൂസ് പോർട്ടലുമാണ്. അതിന് എല്ലാ വ്യൂവേഴ്സിനും വെഞ്ഞാറമൂടി ജീവികളുടെ പേരിൽ ഞാൻ പുതുവത്സരം ആശംസകൾ നൽകുകയാണ്. ഞങ്ങൾ ഇന്ന് പുതുവർഷം 2021 രാവിലെ 9:30 ശബരിമല ശ്രീ അയ്യപ്പന്റെ സന്നിധിയിൽ ഞങ്ങളുടെ സ്ഥാപനത്തിലെ കുട്ടികളുടെ തിരുവാതിര നടനം അവതരിപ്പിക്കുകയാണ്. തിരുവാതിരയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിന് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു പാരമ്പര്യ കലാരൂപമാണ്, ഒരു ഫോക്ക് ഡാൻസ് ആണ് തിരുവാതിര എന്ന് പറയുന്നത്. പണ്ട് മുതലേ നമ്മുടെ വീടുകളിലും ക്ഷേത്രങ്ങളിലും ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറയുന്നത് ഒരു ആചാരമായി അനുഷ്ഠാനമായി പരിപാലിച്ചു വരികയാണ്. അതായത് ശിവപാർവതി പരിണയം എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമായി ശിവന്റെ പേര് പറയുമ്പോൾ ശിവൻ മാത്രമല്ല, ശിവനും പാർവതിയുണ്ട്. ശ്രീകൃഷ്ണന്റെ പേര് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ മാത്രമല്ല, ഗോപികമാരോ രാധയുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഒരു വിശ്വാസം. അതായത് ജെൻഡർ ഇക്വാലിറ്റി അതുപോലെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സമർപ്പിക്കാൻ കഴിയും. അങ്ങനെ ശിവനെ പ്രണയിക്കുകയും അങ്ങനെ ശിവൻ പാർവതിയുടെ പ്രണയത്തിന് തോന്നി സംബന്ധിച്ച് ഒന്നിക്കുന്ന ഒരു ദിവസമായിട്ടും ശിവന്റെ ജന്മദിനമായിട്ടുമാണ് നമ്മുടെ തിരുവാതിര, ധനമാസത്തിലെ തിരുവാതിര കാണുന്നത്. അതിന്റെ ഭാഗമായി വെഞ്ഞാറമൂടി ജീവകല കഴിഞ്ഞ കുറേ വർഷകാലമായി തിരുവാതിര പ്രമോട്ട് ചെയ്യുന്ന ഒരുപാട് പരിപാടികൾ നടത്തി വരുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആരെങ്കിലും അണിയറയിൽ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഒരേ ഒരു കലാരൂപമാണ് തിരുവാതിര എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന് 2020 January 1 ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ശബരീശ സന്നിധിയിൽ തിരുവാതിര അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യം, 2017 ഞങ്ങളുടെ സംഘടന ജീവകലയുടെ കുട്ടികൾ തന്നെ ഇതേ ശബരീശ സന്നിധിയിൽ വന്ന് തിരുവാതിര കളിക്കുകയുണ്ടായി. അത് ശബരിമലയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് ഈ തിരുവാതിര കളി ഇവിടെ നടത്തുക എന്നത്. മാത്രമല്ല അന്ന് സന്നിധാനത്തിലും 18-ാം പടിയിലും ഞങ്ങൾ അത്തപ്പൂക്കളം ഒരുക്കുകയുണ്ടായി. അത് ഇപ്പോൾ ദേവസ്വം ബോർഡ് ജീവനക്കാർ എല്ലാ വർഷവും തുടർച്ചയായി ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങളുടെ കുട്ടികൾക്ക് ഇവിടെ വരാൻ കഴിഞ്ഞു. അത് വലിയൊരു ഭാഗ്യമായി ഞങ്ങൾ കാണുകയാണ്. കാരണം 2009 തുടങ്ങിയ ജീവകല 2010 നിൽക്കുമ്പോൾ തിരുവാതിരയ്ക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ഏറ്റവും അധികം ക്യാമ്പയിൻ നടത്തി വരികയാണ്. ഇപ്പോൾ 2020 January 19 സംസ്ഥാന തലത്തിലുള്ള ഒരു ട്രഡീഷണൽ തിരുവാതിരയിലെ കോമ്പറ്റീഷൻ ഞങ്ങൾ നടത്തുകയാണ്. സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ ക്യാഷ് പ്രൈസ് 1-ാം സമ്മാനം 50,000 രൂപ, 2-ാം സമ്മാനം 25,000 രൂപ, 3-ാം സമ്മാനം 10,000 രൂപ ഈ രൂപത്തിൽ കൊടുത്തുകൊണ്ട് നമ്മുടെ സ്ത്രീകളുടെ കലാരൂപത്തെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ സ്ത്രീകൾ പങ്കെടുക്കേണ്ട ഒരുപാട് വേദികളിൽ അവർക്കുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ട രൂപത്തിൽ വളർന്ന വളരെ ഉയർന്ന ഒരു സാംസ്കാരിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു മത്സരം നടത്തുന്നു. വരിക വാർത്തകളെ എന്ന ടൈറ്റിലാണ് ഞങ്ങൾ നടത്തുന്നത്. ഇത് 4-ാമത് എഡിഷനാണ് ഞങ്ങൾ 2020 January 19 നടത്തുന്നത്. ഇത്തരത്തിൽ തിരുവാതിര എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ പരമ്പരാഗത കലാരൂപം എന്നതിനപ്പുറം തന്നെ നമ്മുടെ സംസ്കാരവുമായി ഇഴുകി ചേർന്ന് നിൽക്കുന്ന വിശിഷ്ട സ്ത്രീകളുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട്, ആചാരങ്ങളുമായി ബന്ധപ്പെട്ട്, അവരുടെ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട്, വിവാഹം കഴിച്ച സ്ത്രീകൾ നല്ല കുടുംബത്തിന് വേണ്ടി ഭർത്താവിൻ്റെ ദീർഘായുസ്സിന് വേണ്ടിയിട്ടാണ് നോമ്പ് നോറ്റുകൊണ്ട് തിരുവാതിര ദിനം തിരുവാതിരയ്ക്ക് വ്രതം അനുഷ്ഠിക്കുന്നത്. അതുപോലെ തന്നെ വിവാഹിതരാകാൻ കാത്തുനിൽക്കുന്ന പെൺകുട്ടികൾ നല്ല വരനെ ലഭിക്കുവാൻ, സുമഗ്രിയായി ദീർഘകാലം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വ്രതം നോക്കുന്നത്. അങ്ങനെ ധനുമാസ തിരുവാതിരയുടെ ഭാഗമായി ഒരുപാട് ആചാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ധനുമാസത്തിലെ കർക്കിടരാത്രിയിൽ അവരാരംഭിക്കുന്ന വ്രതം തിരുവാതിര പൂതിരുവാതിരയോടുകൂടിയാണ് അവസാനിക്കുന്നത്. തിരുവാതിരയുടെ ഭാഗമായി എട്ടങ്ങാടി എന്ന് പറയുന്ന വിഭവസമൃദ്ധമായ, അതായത് പുഴുക്കുകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു വിഭവമുണ്ട്. അത് തിരുവാതിരയുടെ ഭാഗം മാത്രമാണ്. 8 പിന്നെ പലവർക്കുകൾ, അതായത് കാച്ചിൽ, ചേമ്പ്, ചേന തുടങ്ങിയായിട്ടുള്ള 8 ഇനങ്ങൾ ചേർത്തുകൊണ്ടാണ് പിന്നെ എട്ടങ്ങാടി ഉണ്ടാക്കുന്നത്. എട്ടങ്ങാടി നേവിക്കുന്നുണ്ട്. തിരുവാതിരയുടെ ഭാഗമായിട്ട് പൂചൂടലുണ്ട്, പാതിര പൂചൂടലെന്നാണ് അതിനെ പറയുന്നത്. അങ്ങനെ ഒരുപാട് ആചാരങ്ങൾ, ഒരുപാട് രീതികൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ വരും തലമുറ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ധനമാസത്തിൽ തിരുവാതിര ജീവകല ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന ആത്മാർത്ഥതയ്ക്കായിരിക്കും ഭഗവാന്റെ അടുത്ത് തന്നെ വന്ന് നമ്മുടെ കുട്ടികൾക്ക് തിരുവാതിര അവതരിപ്പിക്കുന്ന ഒരു ഭാഗ്യം ലഭിച്ചത്. തീർച്ചയായിട്ടും അതിനെ ഞാൻ ധനമാസം തന്ന എല്ലാവരോടും ഈ പങ്കെടുക്കാൻ ഭാഗ്യം സദ്യ കുട്ടികളോടും ഒക്കെ ഞങ്ങൾ അതിയായ നന്ദി പറയാനുണ്ട്. ഒരിക്കൽ കൂടി ഇരു ജവിയേഴ്സിന് കഞ്ഞാറമൂടി ജീവയുടെ പേരിൽ പുതുവത്സര ആശംസകൾ നേർക്കുന്നു. നന്ദി, നമസ്കാരം. പരിപാടിയോടനുബന്ധിച്ച് തിരുവാതിര നടനത്തെയും കുട്ടികളുടെ കലാവാസനയെയും പ്രോത്സാഹിപ്പിക്കാനെത്തിയ ഷീ ന്യൂസ് ടീമിനെ MP അടൂർ പ്രകാശ് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചു.